ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നു ഏറ്റവും മികച്ച ഡിസൈൻസ് ഏറ്റവും മികച്ച ഫിനിഷിംഗിൽ ഏറ്റവും മികച്ച നിരക്കിൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബൈപാസ് റോഡ് പെരിന്തൽമണ്ണ കരിമ്പുഴയിൽ കോവിഡ് വ്യാപനം രൂക്ഷം കോവിഡ് വ്യാപനം ജനങ്ങളിൽ ആശങ്ക പരത്തിയിട്ടുണ്ട് ഒരു കുടുംബത്തിലെ 7 പേർ ഉൾപ്പെടെ 247 പേരാണ് പഞ്ചായത്ത് പരിധിയിൽ നിലവിൽ ചികിത്സയിലുള്ളത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ 10 മരണങ്ങളും കോവിഡ് മൂലം റിപ്പോർട്ട് ചെയ്തു നിലവിൽ പഞ്ചായത്ത് പരിധിയിൽ രോഗവ്യാപനം ആശങ്കാജനകമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് പറഞ്ഞു പഞ്ചായത്ത് പരിധിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും തീരുമാനമായിട്ടുണ്ട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഒരു കുടുംബത്തിലെ 7 പേർക്കുൾപ്പെടെ ഒരാഴ്ചയ്ക്കുള്ളിൽ 247 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ പേഴുമട്ട പ്രദേശത്താണ് രോഗവ്യാപനം കൂടുതലായിട്ടുള്ളത് 42 പേർക്കാണ് പേഴുമട്ടയിൽ മാത്രം രോഗം സ്ഥിരീകരിച്ചത് ഇതുകൂടാതെ കോട്ടപ്പുറം 23 കരിപ്പമണ്ണ 25 കരിമ്പുഴ 20 എന്നിങ്ങനെയാണ് വാർഡുകളിൽ പോസിറ്റീവ് കേസുകൾ ഉള്ളത് കഴിഞ്ഞ ദിവസം 73 പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതുകൂടാതെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കോവിഡ് മൂലം 10 മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നുകൂടിയാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളിലും രോഗവ്യാപനം നടന്നിട്ടുണ്ട് പഞ്ചായത്തിലെ 3-16 വാർഡുകളെ മുഴുവനായും 11-13 വാർഡുകളെ ഭാഗികമായും കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പലചരക്ക് പച്ചക്കറി മെഡിക്കൽ ഷോപ്പ് എന്നിവയ്ക്ക് മാത്രമാണ് തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒരറിയിപ്പുണ്ടാവുന്നതുവരെ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല അതേസമയം കോവിഡ് സ്ഥിരീകരിച്ചവരിൽ തീവ്രപരിചരണം ആവശ്യമില്ലാത്തവരെ വീട്ടിൽ തന്നെയാണ് ചികിത്സിക്കുന്നത് അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും ഒരുക്കിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് മലബാർ ന്യൂസിനോട് പറഞ്ഞു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഇന്നലെ വരെയായി 247 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി പഞ്ചായത്ത് കമ്മിറ്റി യോഗം വിളിക്കുകയും MLA കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അവലോകന യോഗം ഇന്നലെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ചേർന്നു സമൂഹ വ്യാപനം അത് കോവിഡ് വ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പ്രസ്തുത കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ടി എല്ലാ വാർഡുകളിലും 5 പൾസ് ഓക്സിമീറ്റർ വീതം 90 പൾസ് ഓക്സിമീറ്റർ വാങ്ങാനും അതോടൊപ്പം തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഗ്ലൗസ് ഫേസ് ഷീൽഡ് PPE കിറ്റ് മാസ്ക് ഓക്സിജൻ മാസ്ക് തുടങ്ങിയുള്ള ഉപകരണങ്ങൾ വാങ്ങാനും കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ചേർന്ന അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റി യോഗം തീരുമാനിച്ചു അതോടൊപ്പം തന്നെ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ജാഗ്രതാ സമിതികളെ 5 ക്ലസ്റ്ററുകളായി വിഭജിച്ചുകൊണ്ട് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സൗജന്യ കൗൺസിലിംഗ് നൽകാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ അക്കൗണ്ട് എടുത്തുകൊണ്ട് ദുരിതാശ്വാസ നിധി രൂപീകരിക്കുകയും അതിലേക്ക് സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ഈ കോവിഡ് വ്യാപനം തടയുന്നതിനും കോവിഡ് രോഗപ്രതിരോധം ശക്തമാക്കുന്നതിനു വേണ്ടി പഞ്ചായത്തിന് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ തുടങ്ങുന്ന DCC സെന്ററിൽ കോട്ടപ്പുറം ബ്ലൈൻഡ് സ്കൂളിലാണ് DCC സെന്റർ ഒരുക്കിയിട്ടുള്ളത് 35 ബെഡുകളോട് കൂടിയ DCC സെന്ററാണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ തീരുമാനം വരുന്ന മുറയ്ക്ക് DCC സെന്റർ തുടങ്ങുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ക്ലീനിംഗ് സ്റ്റാഫിനെയും നഴ്സിനെയും നിയമിക്കാനും ഈ പഞ്ചായത്ത് യോഗം തീരുമാനിച്ചിട്ടുണ്ട് ജനകീയ ഹോട്ടലിൽ നിന്ന് നൽകിയിരുന്ന ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നിർധന കുടുംബങ്ങൾക്ക് 3 നേരത്തെ ഭക്ഷണം നൽകാനും പഞ്ചായത്ത് യോഗം തീരുമാനിച്ചിട്ടുണ്ട് അനാവശ്യമായി പൊതുസ്ഥലങ്ങളിൽ കൂട്ടം കൂടി നിൽക്കരുതെന്നും മാസ്ക് നിർബന്ധമാക്കുകയും ശാരീരിക അകലം പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ ഗ്രാമപഞ്ചായത്തിൽ രോഗവ്യാപനം ആശങ്കാജനകമാണ് രോഗവ്യാപനം തടയാൻ ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി രോഗവ്യാപനം വർദ്ധിച്ചാൽ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടിവരുമെന്നും ഉമ്മർ കുന്നത്ത് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധം ഊർജിതമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഒരു വാർഡിൽ 5 പൾസ് ഓക്സിമീറ്റർ എന്ന ക്രമത്തിൽ 90 എണ്ണവും ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർക്ക് ഗ്ലൗസ് ഫേസ് ഷീൽഡ് മാസ്ക് സാനിറ്റൈസർ
പിപിഇ കിറ്റ് എന്നിവ വാങ്ങി നൽകാനും തീരുമാനമെടുത്തിട്ടുണ്ട്. നിർധന കുടുംബങ്ങളിലെ രോഗികളെ കോവിഡ് പരിശോധനയ്ക്കും ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനുമായി സൗജന്യ യാത്രാ സംവിധാനം ഒരുക്കാനും തീരുമാനമായി. 5 വീതം ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് ജാഗ്രതാ സമിതി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. കോവിഡ് പോസിറ്റീവായവർക്ക് സൗജന്യ കൌൺസിലിംഗും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ദുരിതാശ്വാസ നിധിയും രൂപീകരിക്കും. ആന്റിജൻ പരിശോധനകൾക്കും വാക്സിനേഷനുമായി ക്യാമ്പുകൾ വർദ്ധിപ്പിക്കാനും ഡിസിസി സെന്ററുകളിലേക്ക് ശുചീകരണ തൊഴിലാളികളെയും നഴ്സുമാരെയും നിയമിക്കാനും ധാരണയായിട്ടുണ്ട്. നിർധനരായ കുടുംബങ്ങൾക്ക് ജനകീയ ഹോട്ടലുകൾ വഴി നൽകിയിരുന്ന ഒരു നേരത്തെ ഉച്ചഭക്ഷണം 3 നേരമാക്കാനും തീരുമാനമായി.